ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്റ്റൈലിലൊരു മട്ടൺ മന്തിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം നമുക്ക് മട്ടൺ എടുത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് സോൾട്ട്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ഇവ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു വൺ അവറെങ്കിലും വെക്കണം, എങ്കിൽ നമ്മുടെ മസാല മട്ടണിലോട്ട് നന്നായി പിടിച്ചു കിട്ടും. ഇനി ഇതിലോട്ട് അല്പം ഓയിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ബസ്മതി റൈസ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതൊരു വൺ അവർ വെക്കാം. നമ്മൾ റൈസിന് നീളം കിട്ടാൻ വേണ്ടിയാണ്. പെട്ടെന്ന് വേവും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ഇനി നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പെപ്പർ ഇവ ചേർത്ത് കൊടുക്കാം. അല്പം ചെറിയ ജീരകം കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓണിയൻ പൗഡർ, ചിക്കൻ ക്യൂബ് ഇവ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ അല്പം അറബിക് മസാല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് ഇതൊന്ന് വെള്ളം ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് സോൾട്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓവണിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിനു വേണ്ടി ഒരു ഡിഷിൽ ഫോയിൽ വിരിച്ച് നമുക്കതിലോട്ട് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മട്ടൺ നമ്മൾ മാരിനേറ്റ് ചെയ്ത മട്ടൺ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെ ഒരു നെറ്റ് മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ മട്ടൺ വെച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി പെട്ടെന്ന് വേവുന്ന മട്ടണാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. വേവുള്ള മട്ടണാണെങ്കിൽ നമുക്ക് വേവിച്ച് അതിൽ ഈ റൈസ് വേവിച്ചെടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ നമുക്ക് ഇത് ഓവണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഇത് വെന്ത് കിട്ടാൻ സമയമെടുക്കും. ഫുൾ ഹീറ്റിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് ഓവണിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടനും റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിലോട്ട് അല്പം റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ റെഡ് കളറൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻസ് അറിയിക്കണം.